പ്രിയപ്പെട്ട അധ്യക്ഷൻ, ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് പത്മേഷ്, മലയാളത്തിന്റെ പ്രിയപ്പെട്ട പട്ടെഴുത്തുകാരൻ പ്രിയപ്പെട്ട നിതീഷ്, നമ്മുടെ പ്രിയപ്പെട്ട കൗൺസിലർ എം പ്രമോദ്, ഈ വേദിയിൽ നിന്ന് ആദരം ഏറ്റുവാകുന്ന ഗുരുജനങ്ങൾ, മറ്റ് വേദിയിലും സദസ്സിലുമായിരിക്കുന്ന പ്രിയങ്കരായ സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും അഭിമാനവുമുള്ള ഒരു നിമിഷമാണിത്. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ഓടിക്കളിച്ച മണ്ണാണിത്. ഇവിടെയാണ് എന്റെ സ്വപ്നങ്ങൾ പോയിട്ടുള്ളത്. ഇന്ത്യയുടെ പല ഭാഗത്തും എനിക്ക് ഫുട്ബോൾ കളിക്കാനുള്ള ആദ്യ പാഠം ഈ മണ്ണിൽ നിന്നാണ് കിട്ടിയത്. പിന്നീട് ഉത്സവ കാഴ്ചക്കാരനായും ക്ഷേത്ര കമ്മിറ്റിയുടെ ഭാരവാഹിയായും ഉത്സവ നടത്തിപ്പുകാരനായും ഒക്കെ മാറി ഇന്ന് ഈ വേദിയിൽ ഇങ്ങനെ ഒരു ഉദ്ഘാടകനായി നിൽക്കുക എന്നത് ഏറെ അഭിമാനമുള്ള കാര്യമാണ്. നമ്മുടെ നാട് എന്നെയും ഉൾക്കൊള്ളുന്നു എന്നാണ് അതിൽ നിന്നും മനസ്സിലാകുന്നത്. മാത്രവുമല്ല, ഒരു നാടക നടൻ, നമുക്കറിയാം നാടകം കേരളത്തിന്റെ നവോത്ഥാന പോരാട്ടങ്ങളിൽ വലിയ പങ്കുവഹിച്ചിട്ടുള്ള ഒന്നാണ് നാടകം. അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക്, പാട്ടബാക്കി തുടങ്ങിയ നാടകങ്ങൾ നവോത്ഥാന മുന്നേറ്റങ്ങളിൽ വഹിച്ച പങ്ക് ചെറുതല്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം ഒരു ഭരണകൂടത്തിന് തന്നെ വഴിയൊരുക്കിയൊരു നാടകമാണ്. എന്നാൽ ആ നാടകങ്ങളിൽ അഭിനയിച്ച നടന്മാരെ എത്ര പേർ ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നീട് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി നാടകം സിനിമയായപ്പോൾ അതിലഭിനയിച്ച നാടകക്കാരെ നമ്മൾ ഇന്നും ഓർത്തെടുക്കുന്നുണ്ടാവും. നാടകക്കാരനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രണ്ടര മണിക്കൂർ സ്റ്റേജിൽ കയറി തെറ്റാതെ പ്രോസുകൾ പറഞ്ഞ് അഭിനയം കാഴ്ചവെച്ച് മടങ്ങിപ്പോകുമ്പോ ഒരു കയ്യടിക്കപ്പുറത്തേക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആ സമയത്ത് കിട്ടുന്ന പ്രോത്സാഹനത്തിനപ്പുറത്തേക്കോ ഒന്നും ലഭിക്കാറില്ല എന്ന് മാത്രമല്ല, മറ്റ് പല ഘട്ടങ്ങളിലും അവഗണിക്കുക കൂടി ചെയ്യുകയാണ്. ഇന്ന് ഇവിടെ അരങ്ങേറുന്ന കൂടെയുണ്ടെന്ന നാടകത്തിൽ അഭിനയിക്കുന്ന നന്ദി പ്രകാശൻ എന്റെ പ്രിയ സുഹൃത്താണ്. കഴിഞ്ഞ വർഷം സംസ്ഥാനത്തെ ഏറ്റവും നല്ല നടൻ എന്ന അവാർഡ് കിട്ടിയാളാണ്. എത്ര പേർക്ക് അറിയാം അയാളെ? അപ്പൊ അങ്ങനെ ഉള്ള നാടകക്കാരെ പലരും പല ഘട്ടങ്ങളിലും അവഗണിച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ നമ്മുടെ സ്വാഗതം പറഞ്ഞപ്പോൾ ജിതേഷ് സൂചിപ്പിച്ചു, ഇത് ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ അനുഭവമാണ്. ഇങ്ങനെ ഇത്രയും ദിവസം ആഘോഷ പരിപാടികളും അതിന് ഉദ്ഘാടന ചടങ്ങും, ആ ഉദ്ഘാടന ചടങ്ങിന്, ആ ആദ്യത്തെ അനുഭവത്തിന്, അതിന് ഒരു ഉദ്ഘാടകനായി ഇവിടെ ഇങ്ങനെ നിൽക്കാൻ. മാത്രവുമല്ല, കേരളത്തെ മലയാളികൾ നെഞ്ചേറ്റിയ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരൻ നിരീക്ഷിക്കുന്ന വേദിയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ എന്നെ ക്ഷണിച്ച ഇതിന്റെ ഭാരവാഹികളെ ഹൃദയത്തോട് ചേർത്ത് വെക്കുകയാണ്. നമ്മുടെ ക്ഷേത്രം എന്നും വൈവിധ്യങ്ങളായി നിറഞ്ഞ ഒന്നായിരുന്നു. കലാപരിപാടികൾ ക്ഷേത്ര ചടങ്ങുകളോടൊപ്പം തന്നെ പഴയ കാലത്ത് തന്നെ തുടങ്ങിയതാണ്. നമ്മൾ ഒരു കാലത്ത് കഥാപ്രസംഗം അതിന്റെ ഏറ്റവും നല്ല ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ രണ്ടു കണ്ണുകൾ എന്ന കഥാപ്രസംഗം ചിങ്ങമനം സിസ്റ്റേഴ്സിന്റെ
ഈ അമ്പലപ്പറമ്പിൽ, ഈ നമ്മുടെ ക്ഷേത്രപ്പറമ്പിൽ അവതരിപ്പിക്കാൻ അന്നത്തെ സംഘാടകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. തുടർന്ന് ഇങ്ങോട്ട് ഒട്ടേറെ നാടകങ്ങൾ, വലിയ വലിയ ട്രൂപ്പുകളുടെ നാടകങ്ങൾ, ഒപ്പം നമ്മുടെ നാട്ടിൽ അന്ന് എല്ലാ മേഖലയിലും നിറഞ്ഞിരുന്ന കൈരളി കലാസമിതിയുടെ ഒരുപാട് നാടകങ്ങൾ ഈ ഇതേ ഗ്രൗണ്ടിൽ അരങ്ങേറിയിട്ടുണ്ട്. എന്നും ഉത്സവങ്ങളോടൊപ്പം കലയെയും പ്രോത്സാഹിപ്പിക്കാൻ നമ്മുടെ ക്ഷേത്ര കമ്മിറ്റി ശ്രമിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ പോലും അന്നദാനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ക്ഷേത്രം അത് തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ആദ്യത്തെ ഉത്സവത്തിന് ഒപ്പം തന്നെ, അത് ചെറിയ തോതിലാണെങ്കിലും ഒരുപാട് വിശക്കുന്ന വയറുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ നമ്മുടെ കമ്മിറ്റിക്കാരന്ന് ശ്രമിച്ചിട്ടുണ്ട്. ഇന്നതിന് പേരുകൾ പലതും മാറിയിട്ടുണ്ടാവും. അന്നത് ശരിക്കും അന്നദാനമായിരുന്നു. കാരണം അന്ന് ഒരു നേരത്തെ അക്ഷര അന്നത്തിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന പലരുമുണ്ടായിരുന്നു നമ്മുടെ നാട്ടിൽ. അതുകൊണ്ട് തന്നെ അത് വളരെ പ്രധാനപ്പെട്ടതുമായിരുന്നു. മറ്റൊരു പ്രത്യേകത ഈ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം, എന്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ ഏത് ക്ഷേത്രത്തിൽ പോകുമ്പോഴും അവിടെ വലിയൊരു ബോർഡ് കാണും, എന്താണ്, അന്യമതസ്ഥർക്ക് പ്രവേശനമില്ല. എന്നാൽ 1973 ഉത്സവം ആരംഭിക്കുന്ന ആ കാലഘട്ടത്തിൽ ഇങ്ങോട്ട് ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ അങ്ങനെ ഒരു ബോർഡ് വെച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ജാതി മത വേർതിരിവുകളില്ലാതെ എല്ലാവരെയും ഉൾക്കൊള്ളാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതൊരുപക്ഷെ ഇതിന്റെ തുടക്കക്കാർ നമുക്കറിയാം, അന്ന് നമ്മുടെ നാടിന്റെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ നിറഞ്ഞു നിന്ന കൊളാര ശങ്കരൻ നായർ, വി കെ കുഞ്ഞിരാമൻ മാസ്റ്റർ, അയ്യപ്പൻകണ്ടി, തെറ്റിയിൽ ബാലേട്ടൻ തുടങ്ങിയ പ്രമുഖരായിരുന്നു നമുക്ക് ആദ്യത്തെ നേതൃത്വമായത്. 1973 അന്നത്തെ അന്ന് കോഴിക്കോട് ജില്ലയിൽ മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായിരുന്നു കൊളാര ശങ്കരൻ നായർ. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലാണ് ഈ ക്ഷേത്രത്തിന്റെ ആദ്യത്തെ യോഗം നടക്കുന്നത്. അതുകൊണ്ട് തന്നെയാവും അവർ പഠിപ്പിച്ച ആ സാമൂഹിക ബോധത്തിന്റെ പാതയിലൂടെ നമുക്ക് വളരെ ഊർജസ്വതയോടെ മുന്നേറാൻ കഴിഞ്ഞത്. ഇന്ന് ഇവിടെ നമ്മൾ ആദരിക്കപ്പെടുന്ന ഈ മഹത് വ്യക്തികളെല്ലാം ആ പാതയാണ് നമ്മളെ പഠിപ്പിച്ചത്. എല്ലാ മതങ്ങളുടെയും കൊടിയടയാളങ്ങൾ സ്നേഹത്തിന്റെ ഭാഷയാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. പക്ഷേ എവിടെയൊക്കെയോ മനുഷ്യൻ ആ അതിനെ വേർതിരികൾ സൃഷ്ടിച്ച് നമ്മളെ അകറ്റാൻ ശ്രമിക്കുകയാണ്. അവിടെയാണ് ജാതി മത വേർതിരിവുകളില്ലാതെ ഈ ക്ഷേത്രത്തിന്റെ മുറ്റത്തേക്ക് ഏവർക്കും കടന്നു വരാനും ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനും കഴിയുന്നത് എന്നത് ഈ ക്ഷേത്രത്തെ മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തരാകുക. ഞാൻ ഒരുപാട് സംസാരിക്കുന്നില്ല, കാരണം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നന്ദിപ്രകാശൻ അഭിനയിക്കുന്ന കൂടെയുണ്ട് എന്ന നാടകം അരങ്ങേറാൻ ഇരിക്കുകയാണ്. കലാപരിപാടിക്ക് മുമ്പുള്ള പ്രസംഗം അരോചകമാണെന്ന് നല്ല ബോധ്യത്തോടെയാണ് സംസാരിക്കുന്നത്. നമുക്ക് ഈ ക്ഷേത്രത്തിന്റെ ഏതൊരു പരിപാടിയിലും, നേരത്തെ ജിതേഷ് സൂചിപ്പിച്ചു, ഒരു മാലയിൽ കോർത്ത മുത്തുമണികളെ പോലെ എന്നും ഒരുമിച്ച് നിൽക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് സ്നേഹത്തിന്റെ ഭാഷയാണ് അതിനുപയോഗിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച്, കലാകാരന്മാരെ സംബന്ധിച്ച്, ഞങ്ങൾ ഏതൊരു വേദിയിലും എന്ത് പരിപാടിയായാലും അതിന്റെ എല്ലാം ആകത്തുക സ്നേഹമായിരിക്കും. അതുകൊണ്ട് തന്നെ
വരുന്നാളുകൾ ഈ ഏതാണ്ട് ഈ ഒരാഴ്ച നമ്മുടെ ഉത്സവം വിവിധ തരത്തിൽ ആഘോഷിക്കുമ്പോൾ നമ്മുടെ കൂട്ടായ്മയും സഹോദര്യവും സ്നേഹവും ഊട്ടി വളർത്താൻ നമുക്ക് ഈ പരിപാടികളിലൂടെ കഴിയട്ടെ എന്ന് മാത്രമാണ് ഇപ്പോൾ ആശംസിക്കുന്നത്. ക്ഷേത്രത്തിലെ ദേവീ ദേവന്മാരുടെ മുമ്പിൽ നമ്മുടെ സംസ്കാരം നിന്നുകൊണ്ട് മൺമറഞ്ഞ പ്രിയപ്പെട്ട നമ്മുടെ ഗുരുക്കന്മാരെ അവരുടെ ഓർമ്മകൾ നെഞ്ചേറ്റിക്കൊണ്ട് നിങ്ങളുടെ ഏവരുടെയും അനുവാദത്തോടെ ഈ ഉത്സവമേളം 2024 വളരെ വിനയത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.